ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. കഴിച്ചോ, ഉഗ്ര ഫുഡാണ്, എല്ലാ സെറ്റപ്പ് ഉണ്ട്. നിങ്ങൾക്ക് കേരള ഫുഡ് വേണേൽ അത് കഴിക്കുക, മറ്റേ നോർത്ത് ഇന്ത്യൻ ഫുഡ് എല്ലാം ഉണ്ട്, എല്ലാം ഗംഭീരമായിട്ട് കഴിച്ചോ. പക്ഷേ മിമിക്രി ബോർ. അപ്പോൾ ലാസ്റ്റ് അറബിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ, ഞാൻ തുമ്മി അറിയാതെ, ഇവർക്ക് ഇഷ്ടമല്ല തുമ്മണത്, അടിച്ചിട്ട് നിരക്കി വിട്ടോളം പറഞ്ഞു. ഞാൻ പറയും, എനിക്കങ്ങ് വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടെ നിൽക്കുന്ന അലൻസീറ ചേട്ടനാ, അതെ പറയും, മേടിച്ചോടാ, ചിലപ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, പേയ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ലെന്ന് ആ ചെന്നപ്പോൾ ആ അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ എന്നെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ആയി. ഡോക്ടറെ, എനിക്ക് നീര് വീണാന്ന് പറഞ്ഞു, എല്ലാം ഒട്ടിച്ച് എന്നെ കിടത്തിയിട്ട് രാവിലെ ആയപ്പോഴത്തേക്ക് വൈഫ് ഇങ്ങനെ അടിച്ചിട്ട് ഒരു 50,000 ബില്ലെടുത്ത് എന്നെ കാണിച്ചു തന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റേജിൽ നിന്ന് നേരെ നമ്മൾ ചാനലിലേക്ക് വന്ന്, ചാനലിൽ നിന്ന് നേരെ സിനിമയിലേക്ക് വന്ന്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറേ വർഷം ഞങ്ങളുടെ ഓട്ടം ഉണ്ടായിരുന്നു. ഈ മിമിക്രിയുമായിട്ട് നടക്കുന്ന കാലത്ത്, ട്രൂപ്പുമായിട്ട് നടക്കുന്ന കാലത്തൊക്കെ ഭയങ്കര ഓട്ടം ആയിരുന്നു. അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഇപ്പോൾ ഒന്ന് സിനിമയിലൊക്കെ വന്ന് റിലാക്സ് ആവണത്. ആ സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഒരു മിമിക്രിക്കാരൻ എന്ന നിലയിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൊച്ചിൻ ഗിന്നസ് എന്ന് പറഞ്ഞ ട്രൂപ്പിൽ കളിക്കുക എന്നുള്ളതാണ്. ഞാനൊക്കെ മിമിക്രിയിലേക്ക് വന്ന ആ ഒരു പ്രൊഫഷണലായിട്ട് കളിച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് കൊച്ചിൻ കലാഭവൻ ഇല്ല, അന്നേരം ട്രൂപ്പില്ല, കലാഭവനുണ്ട്, അവിടുന്ന് മിമിക്സ് ട്രൂപ്പില്ല. അന്ന് ഏറ്റവും ഹിറ്റായിട്ട് അന്നും ഇന്നൊക്കെ അത് തന്നെ കേട്ടോ, കൊച്ചിൻ ഗിന്നസ്, കെ എസ് പ്രസാദ് ചേട്ടൻ്റെ ഗിന്നസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ ട്രൂപ്പിൽ എത്തിപ്പെടണം എന്നുള്ളതാണ്. മനോജേട്ടനാണ് എനിക്ക് വേറിട്ട് തന്നെ സാജു നവോദയമാക്കിയത്. അവിടെ ചെയ്ത് ഒരു 3-5 വർഷത്തോളം മനോജ് ഗിന്നസിൻ്റെ ട്രൂപ്പിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ കൊച്ചിൻ ഗിന്നസിലേക്ക് വന്നു. അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം കൊച്ചിൻ ഗിന്നസിൽ വന്നു എന്നുള്ളതാണ്. ആ കൊച്ചിൻ ഗിന്നസിൽ വന്നിട്ട് ഒരു 3 വർഷം കൊച്ചിൻ ഗിന്നസിലുണ്ടായിരുന്നു, പ്രസാദ് ചേട്ടൻ്റെ ട്രൂപ്പിൽ കളിച്ചായിരുന്നു. അങ്ങനെ മനോജ് ചേട്ടൻ്റെ ട്രൂപ്പിൽ കളിക്കുമ്പോൾ ആദ്യമായിട്ട് എന്നെ ദുബായിൽ കൊണ്ടുപോകാനായിട്ട് ഒരു അവസരം മനോജ് ചേട്ടൻ തന്നെ, ആദ്യമായിട്ട് എന്നെ പുറത്ത് കൊണ്ടുപോകണം മനോജ് ചേട്ടനാണ്. അങ്ങനെ പാസ്പോർട്ട് എടുക്കാനായിട്ട് എന്നെ കൊണ്ടുപോയി, കോട്ടൊക്കെ ഇട്ട്, ഫോട്ടോ ഒക്കെ എടുത്ത്, പാസ്പോർട്ടൊക്കെ എടുത്ത്, എല്ലാം റെഡിയായി. പോകണേന് 1 ആഴ്ച മുമ്പ് ഞാൻ ബൈക്ക് ആക്സിഡൻ്റായി. ബൈക്ക് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ ചുമ്മാ പറഞ്ഞല്ല, പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ വഴിയുന്നതായിരുന്നു, അപ്പോൾ വന്നിടിച്ചിട്ട് പോകും വണ്ടി. അങ്ങനത്തെ ഇതായിരുന്നു എൻ്റെ ടൈം, അതായിരുന്നു വെറുതെ പോലും വണ്ടി ഇടിക്കും വന്ന്, പിറക്കകത്ത് വന്നാലും വണ്ടി ഇടിച്ചിട്ട് പോകുന്ന ടൈപ്പായിരുന്നു എൻ്റെ അന്നത്തെ സമയം. അങ്ങനെ 1.5 വർഷം മുമ്പ് ഇടിച്ച് ഈ കൈ ഒടിഞ്ഞ്, അങ്ങനെ ഇതിൻ്റെ കാലിൻ്റെ ഒക്കെ പ്രശ്നമായി. ആദ്യമായിട്ട് ദുബായ് പോകാൻ ആഗ്രഹിച്ചിരുന്നല്ലേ, ഡ്രസ്സ് വരെയും പലിശക്ക് പൈസ എടുത്തിട്ട് ഡ്രസ്സ് വരെ മേടിച്ച് വെച്ചത്, അത് പോയിട്ട് ഒരു മുമ്പിൽ കൊടുക്കാൻ പറ്റുള്ളൂ, മൊത്തം പ്രശ്നമായി. പിന്നെ ഒരു കണക്കിന് ഞാൻ പോയി, ഇവിടുന്ന് കയറി ഫ്ലൈറ്റിൽ ചെന്ന് അവിടെ ചെന്നിറങ്ങി. അതിൽ വേറെ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ, ഒരു ദിവസം ട്രൂപ്പിൻ്റെ പ്രോഗ്രാം പോയപ്പോഴത്തേക്ക് ഡാൻസ് കളിക്കുന്ന ഒരു പയ്യനുണ്ട്, കിരൺ എന്ന് പറഞ്ഞു, അവൻ മിമിക്രിക്കാരോട് ഭയങ്കര മോശമായിട്ട് പെരുമാറി, ഇത് വണ്ടിയിൽ ഭയങ്കര പ്രശ്നമായി. അപ്പം ഞാൻ ഇവിടുന്ന് ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, അവനുണ്ട്, അവനെ ഇടിക്കൂട്ടാന്ന് പറഞ്ഞു. അവൻ ഡാൻസിന് വന്നാൽ അവൻ ഇടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര പ്രഷറായിട്ട് നിൽക്കി ഈ ചെക്കൻ. ഞാനിത് പറഞ്ഞെന്ന് അവനെ അറിയുകയും ചെയ്യുക. അവൻ വന്നുണ്ട് ട്രൂപ്പിൽ. അന്ന് മുക്തയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ ഞങ്ങൾ ട്രിപ്പ് പോയത്. അപ്പോൾ എൻ്റെ കാല് വീർത്ത് ഇങ്ങനെ നിൽക്കുക. അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ കാലിന് വയ്യാതെ, ഒരു ദിവസം കാല് തനിയെ പൊട്ടിയിട്ട് ഇത് മൊത്തം ഇൻഫെക്ഷനായിട്ട് മൊത്തം അഴുക്കിങ്ങനെ പുറത്തോട്ട് തെറിച്ച് വരിക. അപ്പം ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യുക, ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഇടിക്കുമെന്ന് പറഞ്ഞ ചെക്കൻ ഈ ബാക്കിയുള്ള ദിവസം മുഴുവൻ എൻ്റെ കാല് ക്ലീൻ ചെയ്ത് കെട്ടും എല്ലാം ചെയ്ത അവൻ തന്നെ. അപ്പം ഞാൻ ആലോചിച്ച്, ഒരൊറ്റ ബാക്കിനെ അവൻ അവിടെ വെച്ച് ഞാൻ ചെന്നിറങ്ങിയപ്പോൾ ഒരു തോണ്ട് കൊടുത്തായിരുന്നു, ഒരു പട്ടി പോലും ഉണ്ടാവില്ല എന്നെ തിരിഞ്ഞു നോക്കാനായിട്ട്. പക്ഷേ ആ ചെക്കൻ എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് തരും. അപ്പോഴേ നമ്മൾ ഒരത്തിരക്കം മനസ്സിലാക്കണം, ഒറ്റ ബാക്കിൽ ചാടിക്കയറി നമ്മളൊന്നും പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ലെന്നൊക്കെ അന്നേരം മനസ്സിലായതാണ്. അങ്ങനെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ബാധ്യതയായിരുന്നു എന്നെ കൊണ്ട്. ഒരിടത്തുനിന്ന് അടുത്ത ഹോസ്പിറ്റൽ ഡെയിലി കൊണ്ടുപോകണം, ഡ്രസ്സ് ചെയ്യിക്കണം, അവിടെയൊക്കെ ഹോസ്പിറ്റലിൽ ചിലവ് ഭയങ്കര ചിലവാണ്. എന്നെ പോലത്തെ ഒരു 5 ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാനുള്ള കാശ് അവിടെ അവർക്ക് ചിലവായിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്നതിന് ശേഷമാണ് പിന്നെ കൊച്ചിൻ ഗിന്നസിൽ വന്നിട്ടാണ് വീണ്ടും ട്രിപ്പുകൾ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ദുബായ് പോക്ക് ഇവിടെ പുറത്തോട്ട്, ദുബായ് ചെന്ന വർഷം ഇതും കാലും പോരാഞ്ഞിട്ട് അവർക്ക് പിന്നെ ഞാൻ പണി കൊടുത്തു. വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുടിവെള്ളമൊന്നും പറഞ്ഞു, ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു, പെട്രോൾ എടുത്ത് കുടിച്ചു ഞാൻ. ഇത് മൊത്തം പ്രശ്നമായിട്ട് ഒമിറ്റ് ചെയ്യാനുള്ള, ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ഗ്യാസും വരും, അത് ഒരുമാതിരി ഗ്യാസാണ്, ഈ പെട്രോളിൻ്റെ അടിച്ച് പൊങ്ങിങ്ങ് വരും. നേരെ എണീറ്റ് നിന്നിട്ട് ബഹളമാണ്, പിന്നെയും കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി, വയറ് കളകി, വയറൊക്കെ കഴുകി മൊത്തം. അവർ പിന്നെ സ്പോൺസർമാരൊക്കെ എന്നെ കാണുമ്പോൾ ആ ചെന്നപ്പോൾ ആ അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ പിന്നെ എന്നെ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ എനിക്കും ചമ്മൽ, ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നിടത്തൊക്കെ എന്നെ വല്ലാത്ത രീതിയിലാണ് നോക്കണത്. അപ്പോൾ ഇവരെല്ലാവരും കഴിച്ചതിന് ശേഷം ഞാൻ പോയി കഴിക്കുള്ളൂ. പിന്നെ പെപ്സി മേടിച്ച് തന്ന്, ഒരു പെപ്സിക്കൊക്കെ ഭയങ്കര ആശ തന്നെ അന്നത്തെ ഞാൻ ഏത് ഒരു 10-15 വർഷം മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് എന്നെ പോലത്തെ ഒരാൾ അവിടെ കൊണ്ടുപോയിട്ട് ഇത്രയും ചിലവ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചാനലിൽ വന്നതിന് ശേഷമാണ് ഇതിപ്പോൾ ദുബായിൽ കേസ് കിട്ടും, പുറത്തോട്ട് പോയ കേസ് കിട്ടും. ഗമ്മ പറഞ്ഞല്ല കേട്ടോ, ഇതിങ്ങനെ പോവാ, ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ അന്നേരമൊക്കെ പോകാൻ. അങ്ങനെ ചെന്ന് ഇവിടെ
അൽനാസറിൽ ദുബായിലൊരു പ്രോഗ്രാം. അപ്പോൾ ഞാൻ ഉണ്ട്, രാജേഷ് പറവൂര്, അങ്ങനെ കുറച്ച് പേര്, സുരേഷ് ഗോപിച്ചേട്ടൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ സിംഗേഴ്സ്, അങ്ങനെ ഒത്തിരി വലിയ ഷോ ആണ്. അൽനാസറിലാണ് ഷോ നടക്കുന്നത്, ഐസ് മറ്റേ ഐസ് റിങ്ങിൻ്റെ അകത്താണ്. നമ്മൾ പറഞ്ഞ ഒന്നും അവർക്ക് മനസ്സിലാവില്ല, എക്കോയാണ്, ഇങ്ങനെ എക്കോ അടിച്ചുകൊണ്ടിരിക്കുക. മിമിക്രി കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്കിറ്റ് കാണിക്കുന്ന സമ്മാനിച്ചെന്ന് പറഞ്ഞാൽ കൂവലോട് കൂവൽ, കൂവി കൂവി അവർ തൊണ്ടൻ ചോരവും അന്നലും നിർത്തൂല, അവർ അത്രയും കൂവലാണ്. ഇത് കൂവിയിട്ട് തിരിച്ച് വന്നിട്ട് പറഞ്ഞ ചേട്ടൻ ഫോട്ടോ എടുത്തോട്ട് ചോദിച്ച് വന്ന് ഫോട്ടോ എടുക്കും. അത് അവർ നമ്മളോടുള്ള ദേഷ്യം ചെയ്യണമല്ല, അവർക്കൊന്നും മനസ്സിലാവണില്ല. പാട്ടും ഡാൻസും ഒന്നും കുഴപ്പമില്ല, അതൊരു ഏത് പാട്ടാണ് മന്മദരാസ, അത് വ്യക്തമായില്ലെങ്കിൽ അറിയാം ഇന്നതാ പാട്ടെന്നൊരു മൂടറിയാം, അതിന് തുള്ളും കിടന്ന്. ഇതെല്ലാം കഴിഞ്ഞ് പരിപാടി ചീഞ്ഞ് നാറിയിട്ട് മിമിക്രി മാത്രം കേട്ടോ, ബാക്കിയെല്ലാം ഒരു തുള്ളും. മിമിക്രി സ്കിറ്റ് എന്ത് ചെയ്താലും പൊളിയും, അപ്പോൾ പൊളിയും. അങ്ങനെ പുറകെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്പോൺസർ, ഹലോ എല്ലാവരും വന്നിട്ട്, സുരേഷ് ഗോപി വളരെ നന്നായിരുന്നു, പിന്നെ സിംഗർ അടിപൊളി, പാട്ട് ഡാൻസ് ഉഗ്രൻ, ഹലോ മധു സൂപ്പറായിട്ട് കേട്ടോ, പക്ഷേ മിമിക്രി ബോർ. കുറച്ച് ഇറങ്ങുമ്പോൾ ഈ പുള്ളി ഇതിലെ പാളി പിന്നെയും വരും, എല്ലാം ഇതുപോലെ തന്നെ പറയും, അട്ടടിപൊളി ഡാൻസ് അടിപൊളി എല്ലാ അടി, പക്ഷേ മിമിക്രി ബോർ. ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു, കഴിച്ചോ, ഉഗ്ര ഫുഡാണ്, എല്ലാ സെറ്റപ്പ് ഉണ്ട്, നിങ്ങൾ കേരള ഫുഡ് വേണേൽ അത് കഴിക്കുക, മറ്റേ നോർത്ത് ഇന്ത്യൻ ഫുഡ് എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഗംഭീരമായിട്ട് കഴിച്ചോ, പക്ഷേ മിമിക്രി ബോർ. ഞങ്ങൾ തിന്നണമില്ല, ഇങ്ങനെ ഇരിക്കുക, ഞാനൊക്കെ കൂഞ്ഞിക്കൂടി ഇരിക്കുകയെ. അപ്പോൾ എൻ്റെ കൂടെ വേറൊരുത്തം വന്നിട്ട് അവനൊരു എളുപ്പമില്ല, അവന് രണ്ട് പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് ഇത് കേട്ടിട്ടിരുന്നിട്ടും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി പേയ്മെൻറ്റ് തന്നു, എല്ലാവർക്കും പേയ്മെൻറ്റ് കൊടുത്ത്. രാജേഷ് പറവൂരാണ് ഈ പരിപാടി പിടിച്ചത്. അങ്ങനെ രാജേഷിൻ്റെ കൂടെ നിന്ന് പേയ്മെൻറ്റ് പറഞ്ഞ പൈസ മുഴുവനുണ്ട്, ഒന്നും ഞാൻ കുറച്ചിട്ടില്ല, പക്ഷേ മിമിക്രി ബോർ. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം എങ്ങനെയെങ്കിലും വീട്ടിൽ പോകുന്ന വൈകുന്നായി, എയർപോർട്ടിൽ വന്നിട്ട് ഞാൻ അവിടെ ചെക്കിങ്ങിന് അങ്ങോട്ട് കയറി. അപ്പോൾ ഈ പുള്ളി അവിടെ നിന്നിട്ട് എല്ലാവരും ഓക്കെ ടാറ്റ എല്ലാവരും പോയി ഇട്ട് പുള്ളി നോക്കിയിട്ടുണ്ടേ, ഹലോ, പക്ഷേ മിമിക്രി ബോർ എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ കുറേ ചീറ്റ് തെറിയൊക്കെ വായത്തു നിന്ന് അങ്ങ് വിളിച്ച് പറഞ്ഞു, ഇയാൾക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. ഞാൻ അതും പറഞ്ഞ് നേരെ ഓടി അങ്ങ് പോയി. അത്രയും ദിവസത്തെ ആ ഷോ കഴിഞ്ഞപ്പോൾ തുടങ്ങിയുള്ള ദേഷ്യം എൻ്റെ ഉള്ളിൽ കെട്ടിക്കിടന്ന മുഴുവനും അങ്ങ് വിളിച്ച് പറഞ്ഞു. അറബികളമ്മ അവർക്കൊന്നും മനസ്സിലാവില്ല ഞാൻ എന്ത് ഭാഷയായി പറയണമെന്ന്. പക്ഷേ പുള്ളിക്ക് ശരിക്കും മനസ്സിലായി, പുള്ളി അടുത്ത വർഷം എന്നെ പ്രോഗ്രാം മെയിനായിട്ട് എന്നെ വെക്കണമെന്ന് പറഞ്ഞു. എനിക്കറിയാം എന്നെ തല്ലാനെന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനില്ല, സിനിമയുടെ തിരക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചത്. പിന്നെ ഈ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കൊരു കള്ളലക്ഷണമുണ്ട്, എന്നെ പിടിച്ചു തീർത്തു എല്ലായിടത്തും. നമുക്ക് ഇംഗ്ലീഷും നേരെ ചൊവ്വ അറിയില്ല, ഒരു ഭാഷയും നേരെ ചൊവ്വ അറിയില്ല. ആ ഒരു അവസ്ഥയിൽ ചെല്ലുമ്പോഴത്തേക്ക് പേടി, എനിക്ക് ഒരാൾ കൂടെ ഇല്ലെങ്കിൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ പറ്റിക്കൂടി മലയാളി കളാരെ നിൽക്കണം വെച്ചാൽ ആ സൈഡ് നോക്കിയിട്ട് ചെല്ലുള്ളൂ. പക്ഷേ എൻ്റെ നോട്ടം ഭാവം കാണുമ്പോൾ എന്നെ അറിയാം, എന്നെ പിടിച്ച് അടുത്ത് നിർത്തിയിട്ട് പുള്ളി ഞാനപ്പോൾ ഇങ്ങനെ നോക്കിയിരുന്നു, പാസ്പോർട്ട് എടുത്ത് അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കും. ഞാനിതും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അവരത് മേടിച്ചിട്ട് രണ്ടോ ചേർത്ത് ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കും, ഇത് തന്നെ ഇട്ടിങ്ങനെ എന്നെ കറക്കും. അപ്പോൾ ലാസ്റ്റ് അറബിയുടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ, ഞാൻ തുമ്മി അറിയാതെ, ഇവർക്കിഷ്ടമല്ല തുമ്മണത്, അടിച്ചിട്ട് നേരെ കയറ്റി വിട്ടോളം പറഞ്ഞു. അത് എൻ്റെ ദൈവം പ്രാർത്ഥന കൊണ്ടിട്ട് അന്നേരം എനിക്കൊരു തുമ്മൽ വന്നാൽ, പിന്നെ രണ്ടാമത്തെ സ്ഥലത്ത് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ തുമ്മാൻ ശ്രമിക്കും, പക്ഷേ ഇവരെ കണ്ടാൽ നടക്കില്ല. വിനയ് സാറിൻ്റെ പടം കഴിഞ്ഞിട്ട് ഞാൻ ലിറ്റിൽ സൂപ്പർമാനെന്ന പടം ചെയ്യുമ്പോൾ എൻ്റെ തല ഇത്രയും വടിച്ചു, വടിച്ചിട്ട് ഞാൻ അപ്പോൾ എനിക്ക് പോകണം ദുബായ് കാനഡയിലാണ് അവിടെ എന്ന് തോന്നുന്നു. അങ്ങനെ പോയൊരു സമയത്ത് ഞാൻ പറഞ്ഞു ഇത് വടിച്ചിട്ട് എന്നെ എയർപോർട്ടിൽ പിടിച്ചു നിർത്തില്ലെന്ന് വെച്ചപ്പോൾ എൻ്റെ ഹെയർ പോലെ തന്നെ വിഗ് ഉണ്ടാക്കി തന്നു, ഇതുപോലെ തന്നെ വിഗ്. ഞാനിതും വെച്ചിട്ട് മാന്യമായിട്ട് വന്ന് നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഇതുപോലെ ചെക്കിങ് വന്ന്, അപ്പോഴും എൻ്റെ കൈയും കാലും പറക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു ഇതേപോലെ തന്നെ പറഞ്ഞ് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. അവസാനം ഇതൊക്കെ ഊരി ഞാൻ ഏതോ തീവ്രവാദിനെ പോലെ എന്നെ പിടിച്ചിരുത്തിയേക്ക് ഇങ്ങനെ. അങ്ങനെ എൻ്റെ മുമ്പേ പോയി വീണാന്നായർ ഇവരൊക്കെ മുമ്പേ പോയി. ഇവർക്കറിയാം എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എന്നെ പിടിച്ച് തീർന്നുണ്ടാവുമെന്നറിയാം. പിന്നെ അവർ തിരിച്ചു വന്നിട്ട് അവർ വന്നിട്ട് ബ്രോഷറും കാര്യങ്ങളും ഒക്കെ എടുത്ത് കാണിച്ച് ഇന്ന ആളാണ്, ഇതിൽ കാണിക്കുമ്പോൾ നല്ല മുടിയും കാര്യം, ഇത് ഇത്രയും കഷണ്ടിയാക്കി വെച്ചേക്കുന്നത്. അപ്പം ഞാൻ വടിച്ചതെന്നൊക്കെ പറഞ്ഞ് ആക്ഷനൊക്കെ കാണിച്ച് രക്ഷപ്പെട്ടു. പിന്നെ പ്രോഗ്രാം പോകുമ്പോൾ ഒരിക്കലും ഞാൻ തനിയെ പോകില്ല. എയർപോർട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവരോടും പറയും, ഞാൻ ടിക്കറ്റ് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് ബിസിനസ് ക്ലാസ് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ബിസിനസ് ക്ലാസ് വേണ്ട, എനിക്ക് എക്കണോമി അതെ, ഞാൻ അവരുടെ കൂടെ ഇന്ന് പോകുന്നോളാം, എനിക്ക് കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ പോകുന്ന ഒരാളാണ്, ദുബായിൽ അമേരിക്കയിൽ എവിടെ പോയാലും. അങ്ങനെ യു കെയിൽ ഒരു ചാനലിൻ്റെ പ്രോഗ്രാം, ഏഷ്യാൻ്റെ ഒരു പ്രോഗ്രാം പോയിട്ട് എല്ലാവരും പോയി. പിന്നെ എന്നോട് സിത്താര എന്ന് പറഞ്ഞ പാട്ടുകാരത്തിയുണ്ട്, സിത്താരയും ഹസ്ബൻഡും ഉണ്ട്. ഞാൻ പറഞ്ഞു അവർ രണ്ടുപേരും എന്നെ അവിടെ എത്തിച്ചോളണമെന്ന് അവർ വാക്ക് തന്നാലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നെ എയർപോർട്ടിൽ കാത്തു നിന്ന് എന്നെ കൂട്ടി കൊച്ചുങ്ങളെ കൊണ്ടുപോകണ പോലെ കൊണ്ടുപോയി അവിടെ കൊണ്ട് എത്തിച്ച് തിരിച്ചു വന്നപ്പോൾ എനിക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ടാണ്. ഞാൻ എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്ക് ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. എന്നിട്ട് അവിടെ നിന്ന് ഇരുന്ന് ബഹളം, അപ്പോൾ വൈഫൈ ഉണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു. എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അവൻ വന്ന് അവൻ്റെ വീട്ടിൽ കൊണ്ട് പിറ്റേ ദിവസം അവൻ ടിക്കറ്റ് എടുത്ത് തന്നിട്ട് നേരെ ഇങ്ങോട്ട് പോന്നു. വേറെ ഇതുപോലെ തോപ്പിൽ ജോപ്പിൻ്റെ ഷൂട്ട് എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞ് നീന്തലറിയാവുന്ന ആരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നീന്തൂട്ടാന്ന് പറഞ്ഞു. ഈ വീടിൻ്റെ അതൊക്കെ ഒരു കുഞ്ഞു കുളമുണ്ട്, അതിൻ്റെ കടന്ന് നീന്തിയേക്കണം, അല്ലാതെ നമ്മളിതൊന്നും കണ്ടിട്ടില്ല. ശരി, ഒരു കാര്യം ചെയ്യും, ഷാജി എന്നാലും നടുക്കൂട്ട് പോയിക്കോ. തൊടുപുഴ ആറെന്ന് പറഞ്ഞാൽ കുത്തി ഒലിച്ച് വെള്ളം വന്ന സ്ഥലമോ,
അതിൻ്റെ നടുക്ക് പോയി നിൽക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയിട്ടെങ്കിൽ ലാൻഡ് ചെയ്ത് നിൽക്കുക, നിന്നിട്ട് കരയിലിവിടെ ഒരാൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നിട്ട് ജോപ്പനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ, അങ്ങനെ ഓരോരുത്തരെ ഓരോ ഒറ്റ ഷോട്ടിൽ പോകും ഇങ്ങനെ. അപ്പോൾ ഈ മുങ്ങിക്കിടന്നിട്ട് പൊങ്ങുമ്പോൾ ഉമ്മര് തെറ്റിച്ചുകൊണ്ടിരിക്കും, ഞാൻ പുഴയുടെ ഇങ്ങനെ നിൽക്കേ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു കട്ട് 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 എന്ന് പറയുമ്പോൾ ഞാൻ നീന്തി കരയെ വരും. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നീന്തി അങ്ങോട്ട് പോകും. ഇത് തന്നെ ഒരു 10-15 ടേക്ക് കഴിഞ്ഞിട്ടും ഇത് ഇവർ ശരിയാക്കണമല്ല. അപ്പോഴേ ഞാൻ ഓർത്ത് ഇങ്ങനെയുള്ള സാഹസികമൊന്നും നമ്മൾ എടുക്കരുത്, ഒരിക്കലും നീന്തൽ അറിയാവുന്നവനെ ഇല്ലെന്ന് തന്നെ പറയണമെന്ന് ഓർത്ത്. എപ്പോഴും ഡ്യൂപ്പ് ചെയ്യേണ്ടത് ഡ്യൂപ്പ് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് താന്നു പോയി കഴിഞ്ഞാൽ അടി കൊടുക്കാണ് നേരെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അത് കാരണം അന്ന് തീരുമാനം എടുത്തതാണ് ഇങ്ങനെ ചാടിക്കയറി ഒന്നിനും പറയരുത്, ഞാൻ ചെയ്തോളാം എന്ന് പറയരുത്, നിർബന്ധിച്ച് പറഞ്ഞാൽ മാത്രം ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഇപ്പോൾ ശ്രദ്ധിച്ച് അതൊക്കെ ചെയ്യണത്. അപ്പോൾ അന്ന് തന്നെ കുളിയും കഴിഞ്ഞിട്ട് കയറിയപ്പോഴത്തേക്ക് എല്ലാവർക്കും പുതിയ ജെട്ടി കൊണ്ടു തന്നു വെള്ളത്തിൽ നിന്ന് കയറിയല്ലേ. അപ്പോൾ ഞാൻ പറയും എനിക്കെങ്ങും വേണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടെ നിൽക്കുന്ന അലൻസീറേട്ടനാ അവൻ പറയും മേടിച്ചോടാ, ചിലപ്പോൾ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേവൻ്റെ ഒന്നും ഉണ്ടാവില്ലെന്ന്. ആടുപുലിയാട്ടം സിനിമ അടക്കുമ്പോൾ ഇതുപോലെ ഞാൻ ചാടിക്കുന്നത് ഫൈറ്റ് മാസ്റ്റർ വേണ്ടെന്ന്, ഡ്യൂപ്പ് വേണ്ട, ഞാൻ തന്നെ ഇതുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് റോപ്പൊക്കെ കിട്ടുന്നുണ്ട്, എന്നെ ഒറ്റ പോക്കം നോക്കിയിട്ട് ഭിത്തി അവിടെ ഇടിച്ച് ഇവിടെ ഇടിച്ച് ഇങ്ങനെ കൊണ്ട് അടിച്ച് തല്ലി താഴ്ത്തിട്ട്. അപ്പോൾ കണ്ണൻ ചേട്ടൻ വന്നിട്ട് ചോദിച്ചു കുഴപ്പമുണ്ടോ ചോദിച്ചു, ഞാൻ പറഞ്ഞു പറഞ്ഞും പോയില്ല ധൈര്യത്തോടി, കുഴപ്പമില്ല എന്നാണ്. പിറ്റേ ദിവസം അച്യുതാനന്ദൻ സാറ് നടക്കുന്നത് ഇങ്ങനെ നടക്കണം, ഇവിടെ റോപ്പിട്ടിട്ട് ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ വലിഞ്ഞ് ഈ ശരീരം മുഴുവനും ഉരഞ്ഞ് നാശമായി. അതും കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇങ്ങനെ എന്നെ വലിച്ചുകൊണ്ട് പ്രേതം കൊണ്ട് എറിയണ സീനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, പലകെ കിടന്നാൽ മതി വലിച്ചിട്ട് ഓടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഞാൻ ചെയ്തോളാം തോന്നി. പിന്നെയും പോയി ആ പലകെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രൊപ്പല്ലർ വലിയ സാധനം വെച്ച് അട്ടിച്ച് മണ്ണും പൊടിയൊക്കെ കൂടി കയറിയിട്ട് കരയേം വേണമല്ലോ വലിച്ചോന്ന് കിടന്നു, മൊത്തം പൊടി കയറിയിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് അതിനും പോയി ഒരു 10 ദിവസം ആശുപത്രി കിടന്നിട്ടുണ്ട്. വിനയ സാറിൻ്റെ സിനിമയിൽ ഇത് തന്നെ ഒരു ചവിട്ടൻ സീൻ ഉണ്ടായിരുന്നു, അഭിനയ സാറിൻ്റെ സിനിമ വേറെ ഒരു പടത്തിൽ ഇതുപോലെ ചവിട്ടൻ സീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ടൈമിംഗ് ഇല്ലട്ടാ, ഇടിയൊന്നും എനിക്ക് അറിയാൻ മേലാത്തൊരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു. അത് കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം പറഞ്ഞു. ഞാൻ അപ്പം എൻ്റെ വൈഫ് ആദ്യമായിട്ട് ഷൂട്ടിങ് കാണാൻ വന്നിരിക്കുക, ഡയറക്ടർ ഇപ്പോഴത്തെ മോണിറ്ററിൽ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഇങ്ങനെ നേരത്തെ ഒറ്റ ചവിട്ട് വിട്ടിട്ട് പൊന്നൊരു ഒച്ചയും കേട്ട് എൻ്റെ ഉള്ളിൽ ഒരു സൗണ്ടും വന്നു, നേരെ വീട്ടിൽ വന്ന് കിട്ടും. അപ്പോൾ എൻ്റെ വൈഫ് ഇരുന്ന് കരയുക ഇത് കണ്ടിട്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഷൂട്ട് അടക്കട്ടെ എന്ന് പറഞ്ഞു. വൈകുന്നേരം അപ്പം എനിക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, ശ്വാസം മുട്ടിയിട്ട് ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് വണ്ടി ലൈറ്റിട്ട് നേരെ കൊണ്ട് അകത്ത് കയറ്റുന്നു, ഡോക്ടറിൻ്റെ സ്ട്രെച്ചറിൽ കയറുന്നു കൊണ്ടുപോകുന്നു, ഐസ് ഇട്ട് കയറ്റുന്നു, ഇതൊക്കെ പിടി. ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് നീര് വീണാന്ന് പറഞ്ഞു, എല്ലാം ഒട്ടിച്ച് എന്നെ കിടത്തിയിട്ട് രാവിലെ ആയപ്പോഴത്തേക്ക് വൈഫ് ഇങ്ങനെ അടിച്ചിട്ട് ഒരു 50,000 ബില്ലെടുത്ത് എന്നെ കാണിച്ചു തന്നു. ഞാൻ ചുമ്മാ ഒരു നീര് വീണതടിച്ച് അതിന് 50,000 പിറ്റേ ദിവസം രാവിലെ കൊടുക്കേണ്ടി വന്നു. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ആയപ്പോഴത്തേക്ക് ഈ ചവിട്ടിയ ആൾ ഞങ്ങളും തമ്മിൽ സ്ട്രഗിൾ നടക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞ് അങ്ങോട്ട് ഓടി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചാടിയിട്ട് കിക്ക് കിട്ടിയ സാറേ എന്ന് ചോദിച്ചു. ഓ അതിനെന്താ ചെയ്തോളാൻ പറഞ്ഞു, ഒറ്റട്ടി ഇവിടെ പെട്ടെന്ന് വന്നുകൊണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ സോറിട്ട് എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ പറഞ്ഞു എനിക്ക് ടൈമിംഗ് ഇല്ല, ചേട്ടൻ മറന്നു ഞാൻ ഓർത്തതെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത് പോയി ഡയറക്ടറിനെ കൊടുത്തല്ലേ. അപ്പോൾ ഇത് മനപ്പുറം ചെയ്താലോ കേട്ടോ, അത് പറ്റിപ്പോയതാണ്, കാരണം നമുക്ക് ടൈമിംഗ് ഇല്ല, അവർക്ക് ടൈമിംഗ് ഇല്ലാത്തതിന് ടൈമിംഗ് ഉള്ള ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ. അപ്പോൾ അന്ന് അതൊരു ഫൈറ്റിന് ഇച്ചിരി പേടിയായി. പ്രസവിച്ച് കിടന്ന പട്ടീനെയും കുഞ്ഞുങ്ങളെയും മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് എന്ത് മനസ്സായിരിക്കും അവർ. അപ്പോൾ രണ്ട് പ്രാവശ്യം എൻ്റെ മുമ്പിൽ കൂടി അങ്ങോട്ടും കൊണ്ട് നടത്തി, ഹലോ ഞാൻ വാങ്ങിച്ചിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അടിപൊളിയെന്ന്. 5-6 പട്ടിയൊക്കെ ഒന്നിച്ചിങ്ങനെ പമ്പരം കറങ്ങണ പോലെ കറങ്ങും, ഞാനിപ്പോൾ ഇടിക്കുന്ന പോലെ കാണിക്കും. നല്ല ഭംഗി ഉണ്ടാവണം, അല്ലെങ്കിൽ വളരെ മോശമായിരിക്കണം. ഇത് രണ്ടിൻ്റെ ഇടയിൽ ഒരുമാതിരി അവിഞ്ഞ രൂപമായി പോയിട്ട് നമ്മൾ സിനിമയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല.